ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആണ് മരണവീട്ടിൽ പോയി വന്നാൽ അടിച്ചു നനച്ച് കുളിക്കണമോ മരണവീട്ടിൽ അന്വേഷണം നടത്തി തിരികെ വരുന്ന ആളിനെ അടിച്ചു നനച്ച് കുളിക്കാതെ സ്വന്തം വീട്ടിൽ കയറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇക്കഥ ആരോടെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ അതൊക്കെ വെറും പഴഞ്ചൻ ആചാരങ്ങൾ എന്ന് പറയാനാണ് യുവതലമുറയ്ക്ക് താല്പര്യം മരിച്ച ആളിൻ്റെ പ്രേതം മരണമന്വേഷിച്ച് ചെല്ലുന്ന ആളിൽ പ്രവേശിക്കുമെന്നും അതൊഴിവാക്കാനാണ് സ്വഭാവനത്തിൽ കയറുന്നതിന് മുന്നേ ഇട്ടിരിക്കുന്ന തുണികൾ സഹിതം നനച്ചു കുളിക്കുന്നതെന്നുമായിരുന്നു ചിലരുടെ വിശ്വാസം എന്നാൽ ഇത്തരത്തിൽ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് അന്ധവിശ്വാസം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃതമായ ശരീരത്തിൽ നിന്നും ധാരാളം വിഷാണുക്കൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയാണ് പതിവ് മൃതശരീരത്തിൽ തൊടുകയോ മൃതദേഹത്തിൻ്റെ സമീപം ചെല്ലുകയോ ചെയ്യുന്നവരിൽ ഈ വീശാണുക്കൾ സ്വാഭാവികമായും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബാധിക്കുന്ന അണുക്കളെ ശരീരത്തിൽ നിന്നും തുരത്തേണ്ടതാണ് ഇവയെ തുരത്തുന്നതിന് ശരീരത്തിൽ സ്വയം പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതിനുമാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിൽ വെള്ളം വീണ് തണുക്കുമ്പോൾ മസ്തിഷ്കത്തിൽ നിന്നും വൈചിത തരംഗങ്ങൾ പുറപ്പെട്ട് ശരീരമാസകലം ഊർജം പുനഃസ്ഥാപിക്കും ഈ ഇലക്ട്രിക് ഷോക്കിൽ വിഷാണുക്കളാകട്ടെ നശിക്കപ്പെടുകയും ചെയ്യും വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വിഷാണുക്കൾ നനയ്ക്കുകയും ശരീരത്തിൽ തോർത്തുകയും ചെയ്യുന്നതോടെ നശിക്കുകയാണ് ചെയ്യുന്നത് ഇക്കാരണത്താലാണ് മരണവീട്ടിൽ പോയി വന്നാൽ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ അടിച്ചു നനച്ചു കുളിക്കണമെന്ന് പറയുന്നത്